ഏറ്റവും വലിയ സഹനമതായിരിക്കാം. അതിനോട് ഒരു അതാണ് ഈശോ പറയുന്നത്, ഒത്തിരി നമ്മൾ നേരിടാൻ പോകുന്ന അടുത്തൊരു സഹനം അതായിരിക്കാം. അതെല്ലാം നമ്മൾ നേരിട്ടേ പറ്റും. സ്വർഗം സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു. ബലവാന്മാരത് കീഴടക്കും. അത് വെറുതെ കിട്ടും, അത് ബലപ്രയോഗം സമർപ്പണം. അത് കൊടുത്താൽ മതി സമർപ്പണം. ഹല്ലേലൂയാ. വിശ്വാസത്തിന് വേണ്ട അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കൈയടിച്ച് കഥന്ന് പറഞ്ഞേ പോരെ ഉച്ചത്തില്. അവസാനം അത്ര ഘട്ടങ്ങൾ ഈശോ. അപ്പോൾ ഒരേ കുടുംബത്തിന് തന്നെ രണ്ട് വിശ്വാസം ഉണ്ട്. അമ്മയ്ക്കൊരു വിശ്വാസം, അപ്പനൊരു വിശ്വാസം. മക്കൾ മാതാപിതാക്കൾക്ക് എതിരായി തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഉണ്ടാകുന്നു. ഭൂമി തീടാനാണ് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. തിരുവഴുത്തുകളെല്ലാം നിറവേറേണ്ടതാണ്. തിരുവെഴുത്ത് നിറവേറാൻ വേണ്ടി ഇതാ പെട്ടത്. അതുകൊണ്ട് പലത് കാണും നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പ്രസലോഷ് ഈ അപകടങ്ങൾ അനർത്ഥങ്ങൾ കാണുമ്പോൾ ഉടനെ പേടിച്ച് പേടണ്ട് എല്ലാം തീരാൻ പോകും അങ്ങനെ കരുതൊന്നും വേണ്ട. പ്രസലോഷ് അതൊക്കെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴികളാണ്. ഇവിടെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. കർത്താവ് കൊണ്ടുപോയിക്കോളൂ. ഓർക്ക പറഞ്ഞ ഹല്ലേലൂയാ. ചണ്ട കർമ്മ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഉച്ചത്തില 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 നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും തൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലം വരും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു. അത് നിങ്ങളെ കൊല്ലുന്നതാണ്. കൊല്ലേണ്ട നിങ്ങൾ തീർന്നു പോകണം. ചിലപ്പോൾ കാത്തലിക് ചർച്ച് പോലും കത്തോലിക്കാസ് വൈദികർ ഒക്കെ കൊല്ലപ്പെടേണ്ടതാണ്, തീർന്നു പോകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരും. അതുപോലെ നിങ്ങൾ അതാണ് നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് തൻ്റെ ശരിയാണെന്ന് കരുതുന്ന കാലം വരും. നിങ്ങളെ കൊല്ല ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലം വരും. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് നിങ്ങളോട് ചെയ്യും. അവർ പിതാവിനെയോ എന്നെയോ ഈശോയോ അറിയാത്തതുകൊണ്ട് ഇതവർ നിങ്ങളോട് ചെയ്യും. പക്ഷെ ആ സമയത്തും നിങ്ങൾ പിടിച്ചു നിൽക്കണം. പറഞ്ഞു ഹല്ലേലൂയാ. അവരുടെ സമയം വരുമ്പോൾ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു കൊണ്ടാണ് ഈശോ പറയുക. സ്വരമർദ്ദം പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ ഒന്നും വേണം. ഇത് വേണം. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന്റെ വഴിയാണ്. അതാണല്ലോ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ പറയുന്നത്. സ്വരമർദ്ദം പറഞ്ഞ യേശുവെ ആരാധന ഒക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഏറ്റു പറഞ്ഞ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഗെത്സെമൻ തോട്ടം മുതൽ ഗാഗൽത്താവരം ഈശോ നടന്നുപോയ വഴി, ചുറ്റുപാടുന്നുണ്ടാകുന്ന ആക്ഷേപങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസ്യങ്ങൾ, ചിത്തവിളികൾ, പരിഹാസങ്ങൾ, ചോദ്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യനിങ് ഒരുപാട് വിചാരണകൾ, പിലാത്തോസിന്റെ അരമനെ വെച്ചുണ്ടായ വിചാരണ, കൽത്തൂണി കെട്ടപ്പെട്ട് ചമ്മട്ടി കൊണ്ടടിക്കുന്ന അതിക്രൂരമായ സമയങ്ങൾ, ഭാരമുള്ള കുരിശുമരം ചോൽ വെച്ചുകൊണ്ട് മുന്നോട്ട് അസന്ത പടയാളികളുടെ പീഡനങ്ങൾ, ചാട്ടവാറിന്റെ അട്ടികൾ, ചുറ്റുമുള്ള ആൾ കുക്കുകളിൽ, ഇതിലെ മുഴുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും പോകേണ്ടി വരും. പ്രസലോഷ് പ്രത്യേകിച്ച് ഇനിയുള്ള നാളുകളിൽ ഞാനും നിങ്ങളും അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുക. പ്രസലോഷ് അതിനുള്ള കർത്താവ് നൽകുന്ന ഈ സമയത്ത് ഇതിന് കൃപയുള്ളവര് മാത്രം പിടിച്ചു നിൽക്കും. ദൈവത്തിന്റെ അഭിഷേകം കിട്ടിയ മക്കൾ മാത്രം പിടിച്ചു നിൽക്കും. ആ സമയത്താണ് ഒരുപാട് പേര് വിട്ടുപോയി. സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 6:60-61 വചനം. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരിൽ അനേകരെ പറഞ്ഞു ഈ വചനം കഠിനമാണ്, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും? അനേകർ അവനെ വിട്ടുപോയി. അപ്പോൾ ഈശോ 12 പേരോടായിട്ട് ചോദിച്ചു, നിങ്ങളും പോകുന്നില്ല? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കൽ. ആ 12 പേരവിടെ നിന്നു മക്കെല്ലാം പോയി. പക്ഷെ അവര് പോകുന്നത് കണ്ടുകൊണ്ട് ഉടനെ ഈശോ വചനം മാറ്റുന്നില്ല. പ്രസലോഷ് തന്റെ വചനത്തിന് മാറ്റം വരുന്നു, തന്റെ വഴികൾക്ക് മാറ്റം, തന്റെ ലക്ഷ്യങ്ങൾക്ക് മാറ്റം. ഹല്ലേലൂയാ. കാരണം എന്താണ്? യോഹന്നാൻ 14:5-6 ഞാനാണ് വഴിയും
സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആയാലും കർത്താവിന്റെ വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഒക്കെ പറയാ ഹല്ലേലൂയാ. വിളിക്കപ്പെട്ടവർ അനേകര്, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ? വിളിക്കപ്പെടുകയല്ല വേണ്ടത്, തെരഞ്ഞെടുക്കപ്പെടുകയാണ്. വിളിക്കപ്പെട്ടിട്ട് കാര്യമില്ല, തെരഞ്ഞെടുക്കപ്പെടണം. ഇവിടെ നിങ്ങൾ വന്നുകൂടിയിട്ട് കാര്യമില്ല, തെരഞ്ഞെടുക്കപ്പെടണം. പ്രസലോഷ് ആ തെരഞ്ഞെടുപ്പിന്റെ വിളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസ്തത പാലിക്കണം. വചനത്തോട് വിശ്വസ്തത കാണും. വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധി എളിമ, എളിമ വിശുദ്ധി. SA 66:2 ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും. എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുക ചെയ്യുന്നവനെയാണ് ഞാൻ. ഞാൻ പറയും, ഈ പെരുമഴ പെയ്തത് ഒരു പെരുമഴ കൂടി ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏത് പെരുമഴ? മറ്റ് പെരുമഴയായിരുന്നു. കണ്ണീര് കൊണ്ടുള്ള പെരുമഴ, അനുതാപത്തിന്റെ കണ്ണീരൊടുങ്ങാനുള്ള ഒരു ഒരു സമയമാണ്. ഈ പെരുമഴ പോലെ നമ്മുടെ ജീവിതത്തിൽ കണ്ണീരൊടുങ്ങും. എന്റെ വ്യക്തിപരമായ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യ ദുഃഖ പാപങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് കരയാനുള്ള ഒരു പെരുമഴ പെയ്യേണ്ട സമയം. പ്രിസലോഷ്, അതാണ് പെരുമഴ. ശ്രമത്തിൽ പറയുക, ഹല്ലേലൂയാ. വരണം, ദൈവത്തോട് മാപ്പണം, ജീവിതം നവീകരിച്ച്. ഈ ഭൂമി സുരക്ഷിതമല്ല, നമ്മുടെ വീടൊന്നും സുരക്ഷിതമല്ല, നമ്മുടെ റോഡുകളൊന്നും സുരക്ഷിതം, നമ്മുടെ വാഹനങ്ങൾ സുരക്ഷിതമല്ല, നമ്മുടെ യാത്രകളൊന്നും സുരക്ഷിതം, നമ്മൾ നടന്നു പോകുന്ന വഴികളൊന്നും സുരക്ഷിതമല്ല, നമ്മൾ പണിതിരിക്കുന്ന സ്ഥലങ്ങളൊന്നും സുരക്ഷിതമല്ല. എത്ര ഫൗണ്ടേഷനുള്ള സംഭവമാണ് കേട്ടോ. ഞാനവർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ദേശത്ത് കുറച്ച് ദിവസം മുമ്പ് അവിടെ ആയിരുന്നപ്പോഴാണ്, ഇവിടെ ഇറ്റലിക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് ഒരു മേൽപ്പാലം, ഫ്ലൈ ഓവർ, ഒരു ഇടി വെട്ടുന്ന സമയത്ത് നമുക്ക് പട്ടം താട്ട് കുറെ പേര് വിളിച്ചു. അതൊക്കെ വലിയ സയൻസ് സയന്റിഫിക്കലായിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. പക്ഷെ ഒറ്റ സെക്കൻഡ് കൊണ്ടെല്ലാം താഴ്ന്നു. ജനോവ. അപ്പൊ ഈ മനുഷ്യൻ ഒന്നും സുരക്ഷിതമാണ്. ലോകമേ സുരക്ഷിതമല്ല. ലോകത്തിൽ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നത് വിട്ടികളാണ്. ഇവിടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അതുകൊണ്ട് ദൈവാശ്രയത്വത്തിന്റെ വഴികളായിട്ട് മാറട്ടെ. ഇതൊക്കെ ദൈവത്തിലേക്ക് ഉയരാൻ ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് മാനസാണ്ട് ഈ അന്ധകാര ശക്തികള് വേറിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ കൂടുതൽ വിശ്വാസം, കൂടുതൽ വിശുദ്ധി പ്രാർത്ഥിച്ചോണം. നന്നായിട്ട് കുമ്പസാരിക്കണം, ധ്യാനം കൂടണം, ദൈവത്തോട് ചേർന്ന് എപ്പോഴാ എവിടെ വെച്ചാൽ ദൈവം നമ്മെ വിളിക്കുന്നത് പറയാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. സ്തുതികട 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 ഉച്ചത്തിൽ 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 യേശുവേ സ്തുതിക്കുന്നു, 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 ഉച്ചത്തിൽ ഉച്ച സ്തുതികട 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 യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതി കൈയടിച്ച് കർത്താവേ നന്ദി പറഞ്ഞ പോരാ. ഉച്ചത്തിൽ നന്നായിട്ട് കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ. പക്ഷെ ഈ സമയത്ത് ഒത്തിരി പേര് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യത മറ്റൊരു വിഷയമുണ്ട്. ഈ ലോകാവസ്ഥാനം അല്ലെങ്കിൽ ഈശോ രണ്ടാമത്തെ ആകണം, ഇതൊക്കെ ഉടനെ സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചു. പ്രിസലോഷ് അത് ആർക്കും അറിഞ്ഞു പോലെ. പ്രിസലോഷ് ഇതൊരു രഹസ്യമാണ്, ബൈബിളിലെ രഹസ്യങ്ങളാണ്. കർത്താവ് പറയുന്നുണ്ട് ഈ ലോകാവസ്ഥാന ഈശോ രണ്ടാമത്തെ അവന്റെ പിതാവ് പുത്രന് പോലും അറിയത്തില്ല. പ്രിസലോഷൻ ദൈവത്തിന് അതൊരു അതൊരു വലിയ ദൈവത്തിന്റെ രഹസ്യം. ആ ദൈവം ആരോടത് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. പ്രിസലോഷൻ ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കില്ലെന്നാണ് ബൈബിള് പറയുന്നത്. ഹല്ലേലൂയാ. ആ മണിക്കൂറോ ആ നിമിഷമോ പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല, ആർക്കും അത് വെളിപ്പെടുത്തി കൊടുക്കില്ലെന്നാണ് ബൈബിള്. പ്രിസലോഷ് അതുകൊണ്ട് ഈ സമയത്ത് കള്ള പ്രവാചകന്മാരൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞു. പ്രിസലോഷ് അതിവിധം പറഞ്ഞുകൊണ്ട് ദൈവീയതോ കേട്ടേക്കാണ്. പ്രിസലോഷ് സുവിശേഷത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. പക്ഷെ അടയാളങ്ങളൊക്കെ ലോകത്തുണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിസലോഷ് നമ്മൾ ദൈവത്തിന്റെ ഹിതം എപ്പോഴാ നിറവേറും നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിസലോഷ് പക്ഷെ അതിനോട് കാത്തിരിപ്പ്, പക്ഷെ ഒരു കാത്തിരിപ്പ് കൂടെ ആവശ്യം. ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് മാഷ് പറയുന്നൊരു കാര്യമുണ്ട്, ഓരോ വളവിനും എതിരെ ഒരു വണ്ടി പ്രതീക്ഷിച്ചോണം. പ്രിസലോഷ് ഓരോ വളവിനും എതിരെ ഒരു വണ്ടി പ്രതീക്ഷിക്കണം. പ്രിസലോഷ് ഓരോ വളവെടുക്കുമ്പോഴും എതിരെ ഒരു വണ്ടി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം. പ്രിസലോഷ് എന്ന് പറഞ്ഞ ഓരോ ദിനത്തിൽ നമ്മളിത് പ്രതീക്ഷിക്കണം. പ്രിസലോഷ് അത് ദൂരെ ഓരോ സെക്കൻഡിൽ നമ്മൾ പ്രതീക്ഷിക്കണം. പ്രിസലോഷ് എപ്പോഴും നമ്മൾ കാത്തിരിപ്പിലായിരിക്കും. കാത്തിരിപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും കാത്തിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും പറയുന്നൊരു ദിവസം കാത്തിരിക്കലായിരിക്കും. അത് അത് പിശാസിന്റെ കളിയാണ്. തട്ടിപ്പാണ്, സഭ എല്ലാ ദിവസവും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം കാത്തിരിക്കുന്നു. സഭ എല്ലാ ദിവസവും ലോകത്തിന്റെ അവസാനം കാത്തിരിക്കുന്നു. ഓരോ സെക്കൻഡിലും കാത്തിരിക്കുന്ന സഭ ഉണർന്നിരിക്കുന്ന കന്യകളാണ്.
വിവേകമുള്ള കന്യകയാണ് എപ്പ വന്നാലും അവനെ എതിരേൽക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന സഭയാണ് എപ്പോഴാന്ന് അറിയില്ല, പക്ഷെ എപ്പമേളും വരാം എന്നുള്ളത് ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. കൈകളടിച്ച് കർത്താൻ നന്ദി പറയട്ടെ. ബന്ധനായിട്ട് അടിയട്ടെ, 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 ഉച്ചത്തിലോ കരങ്ങൾ ഉയർത്തി അടിക്കട്ടെ. വിശ്വേ സ്തുതിക്കുന്നു, 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 വിശ്വേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉണ്ട് കള്ളപ്രവാചകന്മാര് പറഞ്ഞു കേട്ടുണ്ട്, ആ ദിവസം ഉണ്ടോ ഈ ദിവസം ഉണ്ടോ എന്ന് ഓടിയേക്കറിയോഷ്. അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു ഓടിയേക്കറിയോഷ്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നും ഒരേ ഒരു കാര്യം, സഭയോട് ചേർന്നിരിക്കും. അവർക്ക് പ്രത്യേക ഹലോലുയാ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹിന്റെ ജലപ്രളയം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെട്ടത് നോഹ്, നമുക്കറിയാം നോഹിന്റെ പെട്ടകത്തിൽ കയറിയ ഒരു ചെറിയ സമൂഹം മാത്രം. അത് ദൈവം പത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ നോഹിന്റെ പെട്ടകത്തെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് അത് സഭയാണ്. ശ്രമണത് പറഞ്ഞ ഹലോലുയാ. ഈ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചിരിക്കുന്ന മക്കൾ, സഭയോട് ചേർന്നിരിക്കുന്ന മക്കൾ ക്രിസ്തുവിന്, അവരാണ് ജലപ്രളയത്തിന്റെ മുകളിൽ കൂടെ പോകാൻ പോകുന്നത്. ഹല്ലേലൂയാ. അല്ല, ഇവിടെ പെട്ടകം പണിത് വെക്കുന്നത് ഇത് ആത്മീയമായ, ഈ പെട്ടകം എന്നുള്ള ആത്മീയമായ പെട്ടകം, അല്ലാതെ മനുഷ്യനവിടെയും പണിത് കിടന്ന ചില പെട്ടകങ്ങളല്ല കേട്ടോ. പ്രിസലോഷ്, അവിടെ ആളുകൾക്ക് ഓരോരോ പെട്ടകമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പെട്ടകത്തിൽ പോലും വെള്ളം കയറിയെന്നാണ് ഞാൻ അറിഞ്ഞത്. പ്രിസലോഷ്, ശ്രീമതി ഹല്ലേലൂയാ.